ഇന്ന് പുറത്തു വന്ന മൂന്ന് ഐ പി എൽ വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ആർ സി ബി ടീമിനെ സംബന്ധിക്കുന്നതാണ്. ഇന്നലത്തെ മത്സരത്തിൽ ആർ സി ബി തോറ്റിയിരുന്നു. കൊൽക്കത്തയോട് നാണം കെട്ടാണ് ആർ സി ബി തോറ്റത്. കൂറ്റൻ വിജയമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. ഇപ്പോൾ ഇത് ആർ സി ബിക്ക് അടുത്തൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അവരുടെ സൂപ്പർ താരം റീസി ടോപ്ലി റൂളറോട്ടായിരിക്കുകയാണ്. താരത്തിന് ആദ്യ കളി പരിക്കേറ്റിരുന്നു. എന്നാൽ പരിക്ക് ഗുരുതരമായതുകൊണ്ട് റീസി ടോപ്ലി ഒഫീഷ്യലായിട്ട് തന്നെ ഐ പി എല്ലിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. താരത്തിൻ്റെ പകരക്കാരനെ ഉടനെ തന്നെ ആർ സി ബി പ്രഖ്യാപിച്ചേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. ഈ സീസൺ ഐ പി എല്ലിലെ ആദ്യ കളി മുംബൈ തോറ്റിരുന്നു. ആർ സി ബിയോടാണ് മുംബൈ കളി തോറ്റത്. ബൗളിങ്ങിലാണ് മുംബൈക്ക് കാര്യങ്ങൾ പിഴയ്ക്കുന്നത്. നേരത്തെ തന്നെ ബുംറ റിച്ചാർഡ്സൺ ഈ രണ്ട് താരങ്ങളും മുംബൈ ടീമിൽ നിന്ന് പുറത്തായിരുന്നു. ഇപ്പോൾ ഇതാ മുംബൈ ടീമിൽ പുതിയൊരു റീപ്ലേസ്മെൻ്റ് നടന്നിരിക്കുകയാണ്. റിച്ചാർഡ്സിന് പകരം പുതിയൊരു താരത്തെ മുംബൈ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അത് മറ്റാരുമല്ല റിലേ മെറിഡത്താണ്. റിച്ചാർഡ്സിന് പകരം ഇപ്പോൾ മുംബൈ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് റിലേ മെറിഡത്തിനെയാണ്. മികച്ച രീതിയിൽ ബൗൾ ചെയ്യുന്ന താരമാണ് റിലേ മെറിഡത്ത്. അടുത്ത മാച്ചിൽ താരം കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. മുംബൈ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റീപ്ലേസ്മെൻ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. ചെന്നൈ ഇതുവരെ രണ്ട് മാച്ച് കളിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിൽ ചെന്നൈ തോറ്റു, ഒരെണ്ണത്തിൽ ജയിച്ചു. എന്നാൽ രണ്ട് മാച്ചിലും ഒരുപോലെ ഫോമൗട്ടായ താരമെന്ന് പറയുന്നത് ബെൻ സ്റ്റോക്സ് ആണ്. സ്റ്റോക്സിനെ ബൗൾ ചെയ്യാൻ സാധിക്കാത്തത് ചെന്നൈക്ക് തിരിച്ചടിയായിരുന്നു. ബാറ്റിങ്ങിലാണെങ്കിൽ സ്റ്റോക്സ് ഫോമാകുന്നുമില്ല. ഇത്രയും കോടികൾ കൊടുത്താണ് സ്റ്റോക്സിനെ സി എസ് കെ ടീമിലെത്തിച്ചത്. ഇപ്പോൾ ഇതാ വലിയൊരു തീരുമാനമാണ് ചെന്നൈ എടുത്തിരിക്കുന്നത്. അടുത്ത മാച്ചിൽ സ്റ്റോക്സ് പ്ലേയിങ് ഇലവനിൽ ഉണ്ടായിരിക്കില്ല. സ്റ്റോക്സിനെ ടീമിൽ നിന്ന് ഒഴിവാക്കാനാണ് ചെന്നൈയുടെ പദ്ധതി. സ്റ്റോക്സിൻ്റെ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് അടുത്ത മാച്ചിൽ സ്റ്റോക്സ് കളിച്ചേക്കില്ല. അപ്പോൾ ഈ ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.